ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാരെ ശ്രദ്ധിക്കുന്നത് ഇത് ഏതിൽ നിന്നെങ്കിലും കോപ്പി അടിച്ചതാണോ എന്നുള്ളൊരു കാര്യമായിരിക്കും മെയിനായിട്ട് നമ്മുടെ ഇന്ത്യക്കാരെ നോക്കാറുള്ളത് അങ്ങനെ നോക്കുന്ന രീതിയിൽ അത് ഒരു ബിഗ് ബജറ്റ് മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ലൈറ്റായിട്ടൊരു അടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ക്യാപ്ചർ ചെയ്തിരിക്കും അത്രമാത്രം ബ്രില്യൻസ് ആണ് നമ്മുടെ ഇന്ത്യക്കാരെന്നുള്ളതിൽ ഒരു വലിയൊരു അപ്രീസിയേഷൻ കൊടുത്തേ പറ്റൂ ഞാനത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസൻ്റ്ലി ഇറങ്ങിയിട്ട് ബോളിവുഡ് ഇൻഡസ്ട്രിയെ പോലും വളരെ വലിയ രീതിയിലൊന്നും പിടിച്ചുകുലിക്കി റെക്കോർഡുകൾ കളക്ട് ചെയ്ത ഒരു ടീച്ചറായിരുന്നു കെ ജി എഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ചാപ്റ്റർ ടു എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ടീച്ചർ എന്ന് പറയുന്നത് ആ ടീച്ചർ തന്നെ ലീക്കായിട്ടാണ് അതിനുശേഷം അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞ ഡേറ്റിന് തലേ ദിവസം തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ റിലീസ് ചെയ്ത ആ ഒരു ടീച്ചർ അത്രമാത്രം ബ്രേക്ക് ഡൗൺ ചെയ്താൽ അത്രമാത്രം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്ലിയൻ വ്യൂസ് അധികം പോയ ഒരു അതായത് വൺ ഹൺഡ്രഡ് ലൈക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്ലിയൻ വ്യൂസ് ഒക്കെ പോയൊരു ടീച്ചറാണ് അങ്ങനെ ആ ഒരു ടീച്ചറെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ടീച്ചറിലെ പല കാര്യങ്ങളും ആ ഒരു സിനിമയിലെ പല കാര്യങ്ങളും ഇപ്പോൾ കോപ്പി അടിച്ച് അടിച്ചത് എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ഒരു കോപ്പിയടി ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യങ്ങളുണ്ടോ ഇല്ലയെന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം കെ ജി എഫ് കോപ്പി അടിച്ചതാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിയല്ല പല സീൻസുകളും പല കാര്യങ്ങളും അതിൽ നിന്നും കോപ്പി അടിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കോപ്പി ഡി മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി ഇന്നലെ ഏകദേശം ഒരു വൺ അവവറിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോപ്പി ഐടി എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നിട്ട് പോലും അതിൽ ഫുൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോപ്പിയുടെ പറ്റിയിട്ട് ഞാൻ നോക്കാനായിട്ട് പല യൂട്യൂബ് വീഡിയോസുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ഞാൻ മലയാളത്തിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇംഗ്ലീഷിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ഇൻ ഇംഗ്ലീഷിലും മലയാളത്തിലില്ലാത്ത രീതിയിൽ ഹിന്ദിക്കാരന്മാരായിരുന്നു ഇതൊക്കെ ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് സോ ആര് ഹിന്ദി വീഡിയോസുകൾ കണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ നോക്കി അവന്മാർ പറയുന്നത് ഏത് ഏതിലൊക്കെയാണെന്നൊരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണ് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബട്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഏതിൽ നിന്നൊക്കെയാണ് കോപ്പി അടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നുണ്ട് മെയിനായിട്ട് അവർ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് നിന്ന് കോപ്പി അടിച്ചിട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് അപ്പൊ അതേതൊക്കെയാണ് നോക്കുന്നതിന് ബാദേ പറയാനുള്ള ഒരു കാര്യം നിങ്ങളൊരു യാഷ് ഫാൻസാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ലീവ് ചെയ്യുക അൻ്റെ പോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാ അൻ്റെ പോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ദൈവത്തിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്ക നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു മൂവിയിലേക്ക് മൂവിലേക്ക് കടക്കുന്നതിന് ബാദമി പറയാനുള്ളൊരു കാര്യം ഈ ഒരു കെ ജി എഫിൻ്റെ ചാപ്റ്റർ ടൂ ഇറങ്ങിയ സമയത്ത് വളരെ വലിയ രീതിയിലൊരു ഇഷ്യൂ ആയിട്ട് പോയതായിരുന്നു സിഗരറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഈ ഒരു ടീച്ചറിനെ യൂട്യൂബിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു സോ അത് മാറ്റിയതിന് ശേഷം എനിക്ക് തോന്നിയിട്ട് ഒരു രണ്ട് ദിവസവും മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ആ ഒരു യൂട്യൂബിൽ ആ ഒരു വീഡിയോ വീണ്ടും റീ അപ്ലോഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ട്രൂ ആണോ ഇല്ല എന്നൊരു കാര്യം ഉറപ്പായിട്ട് കമന്റിയിൽ ലീവ് ചെയ്യുക ഇല്ലെങ്കിൽ എന്തൊക്കെയോ സിഗരറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മുവിയിൽ ഞാൻ കേൾക്കാൻ അറിഞ്ഞിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്തോളം നിങ്ങളുടെ അടുത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം കോപ്പിയുടെ പറ്റിയിട്ട് പറയണമെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ടുവിൽ വില്ലനായിട്ട് വരുന്നത് അദീര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ സഞ്ജയ് ദത്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം സഞ്ജയ് ദത്തൻ്റെ ആ ഒരു അീരീര എന്ന് പറയുന്ന ക്യാരക്ടറിലെ ലുക്ക് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ലുക്കാണ് നിങ്ങൾക്ക് വിക്കിംഗ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് അറിയാമോ ഹോളിവുഡിലെ ഒരു സീരീസ് വളരെ വലിയ രീതിയിലൊരു പേരും പ്രശസ്തിക്ക് കിട്ടിയതാണ് ബട്ട് പേഴ്സണലി നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലൊരു ലാഗ്നസിൽ പോയ ഒരു സീരീസ് കൂടിയായിരുന്നു ബട്ട് അതിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റൈൽ എന്ന് നമ്മൾ എന്നും ആലോചിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ തന്നെ ആ ഒരു വിക്കിങ്സിൻ്റെ ആ ഒരു സീരീസ് കാണണമെന്ന് ആഗ്രഹിച്ചത് പോലും അതിനകത്ത് ആ ഒരു നായകൻ്റെ ആ ഒരു സ്റ്റൈലായിരുന്നു സോ ആ ഒരു സ്റ്റൈലിൽ നിന്നും കോപ്പി അടിച്ചതാണ് നമ്മുടെ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഹെയർ സ്റ്റൈൽ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ആ ഒരു ഫോട്ടോസ് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യം രണ്ടാമത്തെ കോപ്പി അടിയാണ് രണ്ടാമത്തെ കോപ്പിയടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയിൽ നമ്മുടെ കെ ജി എഫിൽ ഒരു മെഷീൻ ഗണ്ണിൽ നിന്നും സിഗരറ്റ് കത്തിച്ചെടുക്കുന്ന യാഷിൻ്റെ ഒരു സീനുണ്ട് ആ ഒരു സീനെന്ന് പറയുന്നത് ഹോളിവുഡിലുള്ള ഒരു ടി വി സീരീസോ ഒരു മിനി സീരീസോ അങ്ങനെ എന്തോ ഒന്നാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹോളിവുഡിലെ ഒരു മൂവിയുടെ ഒരു ഫോട്ടോസ് നമുക്ക് വൈറലായിട്ട് പോകുന്നുണ്ട് ആ ഒരു ഫോട്ടോസിൽ ഒരു മൂന്ന് പേര് ഒരു വാറിന് പോകുന്ന മൂന്ന് പേര് ആ ഒരു മെഷീൻ ഗണ്ണിൽ നിന്നും അവർ ഈ ഒരു സിഗരറ്റ് കത്തിക്കുന്ന ഒരു സീൻസ് ഉണ്ട് ആ ഒരു സീനിൽ നിന്നാണ് ഈ ഒരു സീനെ ക്യാപ്ചർ ചെയ്തതെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു കോപ്പി ഐടി പോകുന്നുണ്ട് മറ്റൊരു കാര്യം മൂന്നാമത്തത് ഇത് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ ഗെയിം വാർ ഓഫ് ഗോഡ് ഗോഡ് ഓഫ് ബാർന്നോണ്ടിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഗെയിം പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഗെയിമാണ് പേര് ഞാൻ മറന്നുപോയി സോറി ആ ഒരു ഗോഡ് ഓഫ് വാർ എന്നാണ് എനിക്ക് തോന്നുന്നത് പോപ്പുലർ ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോളിവുഡ് ഒരു വീഡിയോ ഗെയിമാണ് സോ ആ വീഡിയോ ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ടോട്ടലായിട്ട് ഇതിലേക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കോപ്പി അടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങളാരെങ്കിലും ആ ഒരു വീഡിയോ ഗെയിംസ് കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓർപ്പാട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റില് രീതിയ പിന്നെ അടുത്തൊരു കാര്യം മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ കോപ്പി അടിച്ചിട്ടുണ്ട് നമ്മുടെ ജസ്റ്റിസ് ലീഗിൻ്റെ അതെങ്കിൽ നമ്മുടെ ബാക്ക്മാൻ്റെ അനിമി ഒരു മൂവിയുണ്ട് ഈ ഒരു അനിമി മൂവിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ മൂവിയിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ കോപ്പി അടിച്ചിട്ടുണ്ട് ഈ ഒരു കെ ജി എഫ് ചാപ്റ്റർ ടുവില് എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഈ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റൈല് പിന്നെ അതുപോലെ തന്നെ സീൻസിൽ ആ ഒരു സിഗരറ്റ് കട്ടി കത്തിക്കുന്ന സ്റ്റൈൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളും കോപ്പി കോപ്പിയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമൻ്റിലേ ലഭ്യുക ആൻഡ് ഈ ഒരു കാര്യം വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ബട്ടെങ്കിൽ പോലും ഒരു കന്നഡ മൂവി എന്ന് പറയുന്നത് ഇത്രമാത്രം ഇന്ത്യയിൽ ഒരു ബേസിക് ആയിട്ടൊരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇമ്പാക്റ്റ് തന്നെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഇവിടെ കാരണം ബോളിവുഡിനെ പോലും പിടിച്ച് മൂവി എന്ന് പറയുന്നത് കെ ജെ എഫ് തന്നെയാണ് കെ കെ ജെ എഫിൻ്റെ ചാപ്റ്റർ ടു അത്രമാത്രം വളരെ വലിയ ഇതിൽ ഇമ്പാക്റ്റ് വരുന്നുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സിഗരറ്റ് ഇഷ്യൂ ഒക്കെ വന്നത് എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു പ്രൊമോട്ടിങ്ങിന് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ ഒരു സാധ്യമായിട്ട് മാറുമെന്നാണ് അപ്പോൾ അതെന്താകും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കാത്തിരിന്ന് തന്നെ കാണാം സോ മൂവി എന്തായാലും ടു തൗസൻഡ് ട്വൻറ്റി വണ് ഒരു എൻഡിങ്ങിനുള്ളിൽ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഹംബാല ഫിലിംസിനും അതുപോലെ തന്നെ പ്രശാന്ത് നീലിനും യാഷിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കോപ്പിയുടെ എന്താകുമെന്നുള്ളൊരു കാര്യങ്ങളും കാത്തിരിന്ന് തന്നെ കാണാം അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് ഇനിയും എല്ലാവരും സിനിമയിൽ ഇറങ്ങുമ്പോൾ കോപ്പിയടിക്ക വളരെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എക്സ്പെഷ്യലി ഹിന്ദിക്കാരന്മാരാണ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നത് അതുകൂടെ പറഞ്ഞുണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് അഡിൽദാൻ ബെന സീൻ സാറിംഗ് ഓഫ് യു ലവ്യോൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബേബൈ ഗൈ സി എസ് ലവ് യു ആൾ ടാ ടേക്ക് കെയർ